ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ചങ്ങാതിക്കിലെ വിജ്ഞാനം. ഏഴാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ മണ്ണിൽ പൊന്നു വിളയിക്കാം എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് USS, PSC എന്നീ പരീക്ഷകൾക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, വിത്തിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാക്കിയെടുക്കുന്നതിനെ പറയുന്ന പേര്. വിത്തിൽ നിന്നും പുതിയ തൈച്ചെടികൾ ഉണ്ടാക്കി എടുക്കുന്നതിനെ പറയുന്ന പേര്. ഉത്തരം, ലൈംഗിക പ്രത്യുൽപാദനം. രണ്ടാമത്തെ ചോദ്യം, സസ്യങ്ങളുടെ വേര്, തണ്ട്, ഇല തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാക്കിയെടുക്കുന്ന പ്രക്രിയയെ പറയുന്ന പേര്. സസ്യങ്ങളുടെ വേര്, തണ്ട്, ഇല തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാക്കിയെടുക്കുന്ന പ്രക്രിയയെ പറയുന്ന പേര്. ഉത്തരം, കായിക പ്രജനനം. മൂന്നാമത്തെ ചോദ്യം, മാതൃസസ്യത്തിൻ്റെ ഒരു ശാഖയുടെ തൊലി ചെത്തി മാറ്റി അവിടെ ചകിരിച്ചോറും മണ്ണും മരപ്പൊടിയും ചേർത്ത് പൊതിഞ്ഞ് ഈർപ്പം നിലനിർത്തി പുതിയ വേരുകൾ ഉണ്ടാക്കി പുതിയ സസ്യത്തെ ഉൽപ്പാദിപ്പിക്കുന്ന രീതി. മാതൃസസ്യത്തിൻ്റെ ഒരു ശാഖയുടെ തൊലി ചെത്തി മാറ്റി അവിടെ ചകിരിച്ചോറും മണ്ണും മരപ്പൊടിയും ചേർത്ത് പൊതിഞ്ഞു കെട്ടി ഈർപ്പം നിലനിർത്തി പുതിയ വേരുകൾ ഉണ്ടാക്കി പുതിയ സസ്യത്തെ ഉൽപ്പാദിപ്പിക്കുന്ന രീതി. ഉത്തരം, പതിവയ്ക്കൽ. നാലാമത്തെ ചോദ്യം, ഏതൊക്കെ ചെടികളിലാണ് പതിവയ്ക്കൽ എന്ന രീതി ഉപയോഗിച്ച് പുതിയ സസ്യത്തെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത്? ഏതൊക്കെ ചെടികളിലാണ് പതിവയ്ക്കൽ എന്ന രീതി ഉപയോഗിച്ച് പുതിയ സസ്യത്തെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത്? ഉത്തരം, പിച്ചി, മുല്ല, റോസ്, ചെമ്പരത്തി, കശുമാവ്, സപ്പോട്ട എന്നീ ചെടികളിൽ പതിവയ്ക്കൽ എന്ന രീതി ഉപയോഗിച്ച് പുതിയ സസ്യത്തെ ഉൽപ്പാദിപ്പിച്ചെടുക്കാം. അഞ്ചാമത്തെ ചോദ്യം, കൊമ്പൊട്ടിക്കലിനു വേണ്ടി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയെ വിളിക്കുന്ന പേര്. കൊമ്പൊട്ടിക്കലിനു വേണ്ടി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയെ വിളിക്കുന്ന പേര്. സ്റ്റോക്ക് അല്ലെങ്കിൽ മൂലകാന്ഡം. കൊമ്പൊട്ടിക്കലിന് ഗ്രാഫ്റ്റിംഗ് എന്നാണ് വിളിക്കുന്നത്. ആറാമത്തെ ചോദ്യം, സ്റ്റോക്ക് അല്ലെങ്കിൽ മൂലകാന്ഡം ഒട്ടിക്കുന്ന കമ്പിനെ പറയുന്ന പേര്. ഉത്തരം, ഒട്ടുകമ്പ് അല്ലെങ്കിൽ സിയോൺ. ഏഴാമത്തെ ചോദ്യം, ഒരു ചെടിയുടെ മുകളിൽ മറ്റൊരു ചെടിയുടെ മുകളം ഒട്ടിച്ച് പുതിയ സസ്യത്തെ വളർത്തിയെടുക്കുന്ന രീതിയെ പറയുന്ന പേര്. ഒരു ചെടിയുടെ മുകളിൽ മറ്റൊരു ചെടിയുടെ മുകളം ഒട്ടിച്ച് പുതിയ സസ്യത്തെ വളർത്തിയെടുക്കുന്ന രീതിയെ പറയുന്ന പേര്. ഉത്തരം, മുകളം ഒട്ടിക്കൽ അല്ലെങ്കിൽ ബഡ്ഡി. എട്ടാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ നീളം കുറഞ്ഞ തെങ്ങിനമേത്? ഒന്ന്, ചാവക്കാട് ഓറഞ്ച്, ലക്ഷദ്വീപ് ഓർഡിനറി, വെസ്റ്റ് കോസ്റ്റ് ചാൾ. ഉത്തരം, ചാവക്കാട് ഓറഞ്ച്, ലക്ഷദ്വീപ് ഓർഡിനറിയും വെസ്റ്റ് കോസ്റ്റ് ചാളും നീളം കൂടിയ തെങ്ങിനങ്ങളാണ്. ഒൻപതാമത്തെ ചോദ്യം, ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഉള്ളതുമായ ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി പുതിയ വിത്തുകൾ ഉണ്ടാക്കിയെടുക്കുന്ന രീതിയെ വിളിക്കുന്ന പേര്. ഉത്തരം, വർഗസങ്കലനം അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷൻ. പത്താമത്തെ ചോദ്യം, ലക്ഷദ്വീപ് ഓർഡിനറി, ചാവക്കാട് ഓറഞ്ച് എന്നീ തെങ്ങുകളുടെ സങ്കര ഇനം. ലക്ഷദ്വീപ് ഓർഡിനറി, ചാവക്കാട് ഓറഞ്ച് എന്നീ തെങ്ങുകളുടെ സങ്കര ഇനം. ഉത്തരം, ചന്ദ്രലക്ഷ. പതിനൊന്ന്, ചാവക്കാട് ഓറഞ്ച്, വെസ്റ്റ് കോസ്റ്റ് ടാൾ എന്നീ തെങ്ങുകളുടെ സങ്കര ഇനം അറിയപ്പെടുന്ന പേര്. ഉത്തരം, ചന്ദ്രശങ്കര. പന്ത്രണ്ടാമത്തെ ചോദ്യം, ലക്ഷഗംഗ എന്ന ഇനം തെങ്ങ് ഏതൊക്കെ തെങ്ങുകളുടെ സങ്കര ഇനമാണ്? ലക്ഷഗംഗ എന്ന ഇനം തെങ്ങ് ഏതൊക്കെ തെങ്ങുകളുടെ സങ്കര ഇനമാണ്? ഉത്തരം, ലക്ഷദ്വീപ് ഓർഡിനറി ഇൻറ്റു ഗംഗാബോധം. പതിമൂന്ന്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നെല്ലിൻ്റെ സങ്കര ഇനം അല്ലാത്തത് ഏത്? പവിത്ര, ഭാഗ്യലക്ഷ്മി, അന്നപൂർണ, ഹ്രസ്വ. ഉത്തരം, ഭാഗ്യലക്ഷ്മി. പതിനാലാമത്തെ ചോദ്യം, വഴുതനങ്ങയുടെ സങ്കര ഇനം ഏതെല്ലാം? വഴുതനങ്ങയുടെ സങ്കര ഇനങ്ങൾ ഏതെല്ലാം? ഉത്തരം, സൂര്യ, ശ്വേത, ഹരിത, നീലിമ. പതിനഞ്ച്, ചുവടെ നൽകിയിരിക്കുന്നവയിൽ പയറിൻ്റെ സങ്കര ഇനങ്ങൾ. ഒന്ന്, മുക്തി, അനഘ, അക്ഷയ.
ജ്യോതിക. ഉത്തരം ജ്യോതിക. ബാക്കി മൂന്ന് മുക്തി, അനഘാക്ഷ്യ എന്നിവ തക്കാളിയുടെ സങ്കരയിനമാണ്. ഇനി 16 പയറിൻ്റെ സങ്കരയിനങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ലോല, മാളിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക, ഇവയെല്ലാമാണ് പയറിൻ്റെ സങ്കരയിനങ്ങൾ. 17 പച്ചമുളകിൻ്റെ സങ്കരയിനങ്ങൾ ഏതെല്ലാം. പച്ചമുളകിൻ്റെ സങ്കരയിനം ഉജ്വല, ജ്വാലമുഖി, അനുഗ്രഹ. ഉജ്വല, ജ്വാലമുഖി, അനുഗ്രഹ എന്നിവയാണ് പച്ചമുളകിൻ്റെ സങ്കരയിനങ്ങൾ. 18 വെണ്ടയുടെ സങ്കരയിനങ്ങൾ. വെണ്ടയുടെ സങ്കരയിനങ്ങൾ കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. ഇനി 19 ചോദ്യം നോക്കാം. അതിനു മുമ്പായിട്ട് കുറച്ച് ചെടികളുടെ സങ്കരയിനത്തിൻ്റെ ചിത്രം പരിചയപ്പെടാം. 1 നെല്ലിൻ്റെ സങ്കരയിനമായ പവിത്രയുടെ ചിത്രമാണ് കാണുന്നത്. 2 വെണ്ടയുടെ സങ്കരയിനമായ സൽകീർത്തിയുടെ ചിത്രം. 3 പയറിൻ്റെ സങ്കരയിനമായ ജ്യോതിക. 4 വഴുതനയുടെ സങ്കരയിനമായ നീലിമ. 5 മുളകിൻ്റെ സങ്കരയിനമായ അനുഗ്രഹ. 6 തക്കാളിയുടെ സങ്കരയിനമായ അക്ഷയ. ഇനി 19 ഡാഷിൻ്റെ ഒരു സങ്കരയിനമാണ് അനുഗ്രഹ, അല്ലെങ്കിൽ ഏത് ചെടിയുടെ ഒരു സങ്കരയിനമാണ് അനുഗ്രഹ. ഉത്തരം പച്ചമുളക്. പച്ചമുളകിൻ്റെ ഒരു സങ്കരയിനമാണ് അനുഗ്രഹ. ഇനി 20 ചോദ്യം. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പുതിയ ഇനം പാവൽ. ഉത്തരം പ്രിയങ്ക. പ്രിയങ്കയാണ് കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പുതിയ ഇനം പാവൽ. 21 ഒരു ചെടിയുടെ കോശത്തിൽ നിന്നോ ഒരു കൂട്ടം കോശങ്ങളിൽ നിന്നോ പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയെ ഡാഷ് വിളിക്കുന്നു. അല്ലെങ്കിൽ ഒരു ചെടിയുടെ കോശത്തിൽ നിന്നോ ഒരു കൂട്ടം കോശങ്ങളിൽ നിന്നോ പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് ടിഷ്യൂ കൾച്ചർ. 22 ടിഷ്യൂ കൾച്ചർ എന്ന രീതി ഉപയോഗിച്ച് പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന ചെടികൾക്ക് ഉദാഹരണങ്ങൾ. ടിഷ്യൂ കൾച്ചർ എന്ന രീതി ഉപയോഗിച്ച് പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന ചെടികൾ വാഴ, കുരുമുളക്, ഏലം, പൈനാപ്പിൾ. ഇനി 23 കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം. ഉത്തരം മണ്ണൂർത്തി, തൃശ്ശൂർ. 24 കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം. തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യത്താണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. 25 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് IISR സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ RRII സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്താണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം CPCRI സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ്. ഇനി 28 കേരള കാർഷിക സർവകലാശാലയുടെ പൈനാപ്പിൾ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് വാഴക്കുളം. മൂവാറ്റുപുഴയിലെ വാഴക്കുളത്താണ് കേരള കാർഷിക സർവകലാശാലയുടെ പൈനാപ്പിൾ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇരുപത്തി 29 ചോദ്യം. പ്രധാന വിളകൾക്കിടയിൽ ദോഷം വരാതെ അവയ്ക്ക് പ്രധാന വിളകൾക്കിടയിൽ അവയ്ക്ക് ദോഷം വരാത്ത രീതിയിൽ കൃഷി ചെയ്യുന്ന ഹ്രസ്വകാല വിളകളെ വിളിക്കുന്ന പേര്. പ്രധാന വിളകൾക്കിടയിൽ അവയ്ക്ക് ദോഷം വരാത്ത രീതിയിൽ കൃഷി ചെയ്യുന്ന ഹ്രസ്വകാല വിളകളെ വിളിക്കുന്ന പേര്. ഉത്തരം ഇടവിള. 30 ചോദ്യം. ഒരു കൃഷിക്ക് ശേഷം അതേ കൃഷി തന്നെ ആവർത്തിക്കാതെ മറ്റൊരു വിള കൃഷി ചെയ്യുന്നതിനെ പറയുന്ന പേര്. ഒരു കൃഷിക്ക് ശേഷം അതേ കൃഷി തന്നെ ആവർത്തിക്കാതെ മറ്റൊരു വിള കൃഷി ചെയ്യുന്ന രീതിയെ പറയുന്ന പേരാണ് വിളവല്യം. ഇനി 31 സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഒരു പ്രധാന മൂലകം. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഒരു പ്രധാന മൂലകം. ഉത്തരം നൈട്രജൻ. നൈട്രജനാണ് സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഒരു പ്രധാനപ്പെട്ട മൂലകം. 32 അന്തരീക്ഷത്തിലെ നൈട്രജനെ നൈട്രേറ്റ് ലവണങ്ങളാക്കി മാറ്റാൻ കഴിവുള്ള ബാക്ടീരിയ. അന്തരീക്ഷത്തിലെ നൈട്രജനെ നൈട്രേറ്റ് ലവണങ്ങളാക്കി മാറ്റാൻ കഴിവുള്ള ബാക്ടീരിയയാണ് റൈബോസോബിയ. ഇനി 33 ചോദ്യം. റൈസോബിയം ധാരാളമായി കാണപ്പെടുന്ന സസ്യങ്ങൾ. റൈസോബിയം ധാരാളമായി കാണപ്പെടുന്നത് പയർ, തൊട്ടാവാടി, കൊഴിഞ്ഞൽ, മുതിര, ഉഴുന്ന് എന്നിവയിലാണ്. 34 പ്രാണനറ്റ മണ്ണിന് മൃതസഞ്ജീവനിയാണ് ജൈവവളങ്ങൾ. ഇങ്ങനെ പറഞ്ഞ ജപ്പാൻ ജൈവകൃഷി ഗവേഷകൻ. പ്രാണനറ്റ മണ്ണിന് മൃതസഞ്ജീവനിയാണ് ജൈവവളങ്ങൾ. ഇങ്ങനെ പറഞ്ഞ ജപ്പാൻ ജൈവകൃഷി ഗവേഷകൻ. ഉത്തരം മസനോബു ഫുക്കുവോക്ക.
35 ജൈവ കീടനാശിനികൾക്ക് ഉദാഹരണങ്ങൾ. ജൈവ കീടനാശിനികൾക്ക് ഉദാഹരണങ്ങളാണ് പുകയില കഷായം, വേപ്പിൻ പിണ്ണാക്ക്, വേപ്പെണ്ണ, എമൽഷൻ. 36 ജൈവവളങ്ങൾ ഏതെല്ലാം. ജൈവവളങ്ങൾ ചാണകം, കോഴിക്കഷ്ടം, എല്ലുപൊടി, പച്ചിലവളം, കമ്പോസ്റ്റ് വളം, മത്സ്യവളം, ആട്ടിൻ കഷ്ടം തുടങ്ങിയവയാണ് ജൈവവളങ്ങൾ. 37 ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന നാരിവിള. ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന നാരിവിളയാണ് പരുത്തി. ഇനി 38 ചോദ്യം. ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. ഉത്തരം ഇന്ത്യ. 39 ചണച്ചെടിയുടെ ഏത് ഭാഗത്തു നിന്നാണ് ചണനാരുകൾ ലഭിക്കുന്നത്. ചണച്ചെടിയുടെ ഏത് ഭാഗത്തു നിന്നാണ് ചണനാരുകൾ ലഭിക്കുന്നത്. ഉത്തരം തണ്ട്. 40 ഡാഷ് ഉപയോഗിച്ചാണ് കയർ നിർമ്മിക്കുന്നത്. ഡാഷ് ഉപയോഗിച്ചാണ് കയർ നിർമ്മിക്കുന്നത്. ഉത്തരം നാളികേരത്തുണ്ട്, അല്ലെങ്കിൽ നാളികേരത്തൊണ്ട് ഉപയോഗിച്ചാണ് കയർ നിർമ്മിക്കുന്നത്. 41 ഒന്നിലധികം കൃഷികൾ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കൃഷി രീതി. അതെല്ലാം സംയോജിത കൃഷി, ഇൻ്റർഗ്രേറ്റ് ഫാമിംഗ്. 42 പരുത്തിക്കുരു ഡാഷ് ആയി ഉപയോഗിക്കാം. പരുത്തിക്കുരു നമുക്ക് കാലിത്തീറ്റയായിട്ട് ഉപയോഗിക്കാം. 43 ചോദ്യം. കൃഷിക്കൊപ്പം കന്നുകാലി വളർത്തുന്നത് ഏത് കൃഷിരീതിക്ക് ഉദാഹരണമാണ്. ഉത്തരം സംയോജിത കൃഷി. 44 താഴെ തന്നിരിക്കുന്നവയിൽ ജൈവവളത്തിൻ്റെ ഗുണങ്ങളിൽ പെടാത്തത് ഏത്. 1 മണ്ണിന് ദോഷകരമല്ല, 2 കുറഞ്ഞ അളവിൽ മതി, 3 വീട്ടിൽ നിർമ്മിക്കാൻ കഴിയും. ഉത്തരം കുറഞ്ഞ അളവിൽ മതി. ജൈവവളങ്ങൾ കൂടുതൽ അളവിൽ കൊടുത്തെങ്കിൽ മാത്രമേ മണ്ണിനതിൻ്റെ ഗുണങ്ങൾ ലഭിക്കുകയുള്ളൂ. 45 ചുവടെ തന്നിരിക്കുന്നവയിൽ രാസവളത്തിൻ്റെ ഗുണങ്ങളിൽ പെടുന്നത്. 1 നിശ്ചിത ലവണം മാത്രം നൽകാൻ കഴിയില്ല, 2 ചിലവ് കുറവ്, 3 വേഗത്തിൽ മണ്ണിൽ ചേരുന്നു. ഉത്തരം വേഗത്തിൽ മണ്ണിൽ ചേരുന്നു. രാസവളങ്ങൾ ഏറ്റവും വേഗത്തിൽ മണ്ണിൽ ലയിച്ചു ചേരുന്നു, അതുകൊണ്ടാണ് കൂടുതൽ പേരും രാസവളങ്ങൾ മണ്ണിൽ തളിക്കുന്നത്. 4 ഇതോടെ നമ്മുടെ വീഡിയോ അവസാനിച്ചു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും വീഡിയോ ഷെയർ ചെയ്യുക, അതോടൊപ്പം മറ്റുപകാരപ്രദമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.